അവന്റെ ഒരു കാര്യം. എടാ, രാത്രി മുഴുവൻ കവിത ചൊല്ലി എന്റെ ജീവൻ എടുത്തു, എന്നിട്ടിപ്പോ വീണ്ടും തുടങ്ങിയോ? വെക്കട ഫോൺ. അമ്മേ, 5000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ച് ചെലവാക്കണേ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. മോളെ, ഇന്നാ ചായ. മമ്മി ഇന്നലെ കൊള്ളൻ വിളിച്ചിരുന്നു. ഏതോ ഒരു എഴുത്തുകാരൻ അഭിലാഷ് എന്നോ ശേഖർ എന്നോ പറഞ്ഞു, ഇന്റർവ്യൂ എടുക്കണോന്ന്. 10 മണിക്ക് വരാന്ന് പറഞ്ഞിരിക്കുക. എന്ത് ഇന്റർവ്യൂ? ഓരോരുത്തരെ സൂയിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് എന്തിനാ ഈ ഇന്റർവ്യൂ എല്ലാം? വിട്ടേക്ക് മമ്മി, നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ. പിന്നെ ഇന്ന് ഉച്ചക്ക് നല്ല രുചിയുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കണേ, നല്ല മുരിഞ്ഞിരിക്കണം. നീ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കാം. ഒന്ന് പറയട്ടെ, ആ പെണ്ണിനെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം എന്നെ ഒരു ഇന്റർവ്യൂ എടുക്ക. രാഷ്ട്രീയത്തിലുള്ള പല വമ്പന്മാർ ഇന്ന് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ആരുടെ പോയി ഓച്ചാൻ ചൊന്നും നിൽക്കില്ല. എന്തെങ്കിലും കേസിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് വന്നെ പുറത്തെടുക്കുന്നേ. അല്ല, അങ്ങനൊന്നും അല്ല ഏട്ടാ, ഞാൻ അകത്ത് പോയ ഇവന്മാരായിരിക്കല്ലോ ശരിക്കും കുടുങ്ങ. അവന്മാരൊക്കെ തരികിട പാർട്ടികളാണേ. അപ്പൊ നീയും കൂട്ടു തന്നെ. ഇതാ വീടെത്തി, പറുദീസയുടെ ചവിട്ടുപടിയായി. കെട്ടിടം പഴയതാ, പക്ഷെ അകത്തൊക്കെ പുത്തം പുതിയതാ. ഒരു കാര്യം അറിയോ, പണ്ടത്തെ കാലത്ത് അവർ മേടിച്ചിട്ടതുകൊണ്ട് ഇപ്പൊ കിടക്കാൻ പറ്റുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള, ഇന്നത്തെ വിലക്ക് ഏറ്റവും കുറഞ്ഞത് ഒരുപാട് കോടികൾ വാരാൻ ചേട്ടാ. ഞാൻ എന്നെ ഒരുപാട് കസ്റ്റമറെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ചിലവർക്കൊന്നും താമസിക്കാൻ പോലും വീടുണ്ടാവില്ല. എന്നാലും കൈ നിറയെ പണം കൊണ്ടുവന്ന് കൊടുക്കാൻ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു രഹസ്യാണെന്നേ, പുറത്ത് പൂട്ടിയ അകത്തുണ്ടെന്ന അർത്ഥം, അകത്ത് പൂട്ടിയിട്ടി അവര് പുറത്താണെന്ന അർത്ഥം. വേണമെങ്കിൽ കണ്ടോ എന്റെ സീക്രട്ട് കോടേ. ആ മമ്മി, ഞങ്ങള് പുറത്തുണ്ട്. മമ്മി ഇവരാണ് സിറ്റിയുടെ റമ്മി. അകത്തേക്ക് വരൂ, നടക്ക്. ക്ഷമിക്കണം, കുറച്ച് താമസിച്ചുപോയി. ആക്ച്വലി ഈ സമയത്ത് ഞങ്ങൾ ഉറങ്ങാറാണ് പതിവ്. എന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് എഴുന്നേക്കാറ്. ഇന്നിപ്പോ നിങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ക്ഷമിക്കൂ പെങ്ങളെ, ഇത് എന്റെ ഒരു പ്രധാനപ്പെട്ട ഇന്റർവ്യൂ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗമുള്ളതായിരിക്കും. ഇതിൽ എന്താ സാറേ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഞങ്ങളെ ബഹുമാനിച്ച് ഇന്റർവ്യൂ എടുക്കാൻ വന്നില്ലേ, അത് തന്നെ ഞാൻ വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത്. ഇത് എന്റെ ഒരു പ്രധാന ലേഖനമാണ്, കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചായ കുടിച്ചാട്ടെ. നിങ്ങള് ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നേന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ബീഫ് ഫ്രൈയാ. നിങ്ങള് കഴിക്കോ അതോ ഞാൻ പുറത്തുനിന്ന്? എനിക്കങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം. ഇതില് 5000 ഉണ്ട്. അല്ല, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട. അങ്ങനെയൊന്നും പറയണ്ട, ചെലവിന് ഇരുന്നോട്ടെ, വാങ്ങിച്ചോളൂ. മടിക്കണ്ട, വാങ്ങിക്കോളൂ. ഇതിലെന്തിരിക്കുന്നു? നിങ്ങൾക്ക് പുറത്തുനിന്ന് വല്ലതും മേടിപ്പിക്കണോ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിച്ചോളൂ. ആ പിന്നെ ഏട്ടോ, അത് നമുക്കങ്ങ് വിട്ടേക്ക്. ബീഫും റമ്മും അടിപൊളിയല്ലേ. മമ്മി ചെന്നാ സഞ്ചി എടുത്തോണ്ടെന്ന്, ഞാൻ തന്നെ പോയി വാങ്ങിച്ചിട്ട് വരാം. ഇന്നെന്തായാലും എന്റെ കാര്യം കൂടായി. എന്റെ ബ്രാൻഡ് മറക്കല്ലേ. നിന്റെ ജീവിതത്തിൽ വന്നു പോയവരിൽ മറക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നോടൊന്ന് പങ്കുവയ്ക്കോ. ഒരാളെന്നോ രണ്ടാളെന്നോ. ഇവരെല്ലാം മിക്കപ്പോഴും വന്നു പോകുന്ന സാഡിസ്റ്റുകളാ. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റുഡന്റ് എന്റെ അടുത്ത് വന്നിരുന്നു.
Nobody's gonna love you. നീ പഠിക്കുന്ന ചെറുക്കനാണോ? എന്തേ സ്റ്റുഡന്റ് ആണെന്ന് കരുതി പൈസ മേടിക്കാതിരിക്കോ? ഇല്ലല്ലോ, പിന്നെന്തുവാ? എന്നാ ടിപ്സ്. എടാ, പ്ലസ് ടു സ്റ്റുഡന്റ്സിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ, ഓരോരുത്തരും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, നീ ഇവിടെ വന്ന് ചെറുക്കുന്നോടാ? അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ നിർത്തടി, ചെറുക്കനാണെന്ന് കരുതി ഇങ്ങനെ തല്ലിയാണല്ലേ? എന്ത് ചെറിയ ചെറുക്കനോ, മരപ്പൂത്ത പോലെ ആയല്ലോടാ നീ. ഇവനെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും. പഠിക്കേണ്ട പ്രായത്തിൽ ഇവൻ കാര്യറിഞ്ഞ സംസാരിക്കാൻ നിൽക്കരുത്. എങ്ങനെ പഠിക്കാനാ? എന്നെ പോലുള്ളവർ എങ്ങനെ എക്സാം എഴുതും? ഇപ്പോഴേ 3 എക്സാം മോശമായിട്ട് എഴുതിയിരിക്കുന്നെ, തലയ്ക്ക് വട്ട് പിടിക്കുന്ന പോലുണ്ട് എനിക്ക്. എന്റെ അടുത്തിരിക്കുന്നവൻ എനിക്ക് വൃത്തികെട്ട പടങ്ങൾ കാണിച്ചു തരുന്നു. എന്റെ അപ്പുറത്തിരിക്കുന്നവളാണെങ്കിൽ സ്കൂൾ യൂണിഫോം തുട കാണിക്കുന്ന രീതിയിലാണ് ഡെയിലി ഇട്ടുകൊണ്ട് വരുന്നത്. ഞാനൊരു ആൺകുട്ടിയല്ലേ? ഏതെങ്കിലും ഒറ്റ കറക്കെടുക്കാന്ന് വെച്ചാ ഒരുത്തേ പോലും എനിക്ക് കിട്ടുന്നില്ല. എല്ലാം പഠിച്ച കള്ളികളാ, വല്ലാതെ ചുറ്റിക്കുന്നു. വീട്ടിലായാലും റോഡിലായാലും പുറത്തായാലും എങ്ങനെയുണ്ടെന്ന് അറിയോ നിനക്ക്? എന്റെ തല വെട്ടി പൊളിയുന്നത് പോലെയുണ്ട്. നിനക്കൊക്കെ എന്താ അറിയ? നിന്റെ പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡിസ്റ്റർബൻസ് നിനക്ക് മാത്രമല്ല, നിന്റെ കൂടെ പഠിക്കുന്ന നിന്നെ പോലെയുള്ള എല്ലാ കൂട്ടുകാർക്കും ഉണ്ട്. എന്നിട്ടെന്താ, അവരൊന്നും പരീക്ഷ എഴുതുന്നില്ലേ? അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ? എല്ലാം മനസ്സാ കാരണം. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം തൊഴിലാ. നിന്നെ പോലെയുള്ള ചെറുക്കന്മാർക്ക് ജീവിതം ഒരുപാട് ബാക്കിയുള്ളതല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഓരോന്നിനും ഓരോ സമയമുണ്ട്. വിത്ത് വിതയ്ക്കാൻ ഒരു സമയം, വിളവെടുക്കുന്നതിനൊരു സമയമുണ്ട്. നമ്മുടെ എല്ലാ അതാത് പ്രായത്തിൽ പല അനുഭവങ്ങൾക്കും ഒരു സമയമുണ്ട്. ഓരോ പ്രായത്തിലും ഓരോന്ന് ചെയ്യണമെന്ന് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളായി മാറ്റിയാൽ നമ്മുടെ മനസ്സ് മാത്രമല്ല, നിന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. ഇങ്ങനത്തെ വൃത്തികെട്ട വിചാരം കൊണ്ട് നടന്ന ആരോട് നിന്നെ പ്രേമിക്കാൻ വരുന്നേ? ആദ്യം ഈ വിചാരമൊക്കെ ദൂരെ എടുത്ത് കളയ.
നിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക. ഇപ്പൊ തോന്നിയതുപോലെയൊക്കെ ചെയ്ത എന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമൊക്കെ ആയി കഴിയുമ്പോ പല പല ആശുപത്രികളിൽ നീ കയറി ഇറങ്ങേണ്ടി വരും. ഭാവിയിൽ നിനക്കൊരു പെണ്ണുണ്ടെന്ന് വിചാരിക്കുക. അവളുടെ ജീവിതത്തിൽ നീ ഒരുത്തനെ ഉള്ളൂ എന്ന് നീ ദൃഢമായി വിശ്വസിക്ക. അന്നേരം നിനക്ക് മനസ്സിലാവും. നീ ഇങ്ങോട്ടും നോക്ക്. സ്വന്തം അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങളാ. എന്നെ പോലുള്ള ഒരുത്തിക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയും. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, പഠിക്കേണ്ട പ്രായത്തിൽ ഞാൻ പ്രേമിച്ച് നടന്ന് സെക്സിന് അടിമയായി ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ വൃത്തികെട്ട ജീവിതവുമായി. അടുത്ത നിന്റെ ചോദ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്തേ, ജോലിയെടുത്ത് ജീവിച്ചൂടെ എന്നല്ലേ? എന്താടാ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇതിനേക്കാളും വേദനിക്കുന്ന ജീവിതം ലോകത്തില് വേറെ ഒന്നുമില്ല. ഇന്ന് ഞാനും ഒരു തൊഴിലാളിയാ. ഒന്ന് പറയട്ടെ, നീ വളരെ ചെറുപ്പവാ. നിനക്കിപ്പോ ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർക്കൊക്കെ എന്റെ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ചെറുപ്പത്തിൽ നിനക്ക് എയ്ഡ്സ് വന്ന നീ എന്ത് ചെയ്യും? ഈ സെക്സിന്റെ കാര്യം നീ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നത് ഏറ്റവും നല്ലത്. എന്നാലേ നിനക്ക് രക്ഷയുള്ളൂ. ചാരിത്രം എന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നീ നല്ലവനായിട്ട് നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിനക്കുള്ള നല്ല സ്വഭാവം അവളെ മാറ്റിയെന്നിരിക്കും. മറിച്ച് നിന്റെ ഭാര്യ നല്ലവളായിട്ട് നീ തെറ്റ് ചെയ്താ അവളും തെറ്റിലേക്ക് പോയില്ലേ? ഉപദേശങ്ങളൊക്കെ എന്തായാലും വളരെ നന്നായിരിക്കുന്നു, പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞോട്ടെ, ഞാൻ പോയതിനു ശേഷം നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. അവിടെ നിൽക്കടാ. ദേവി ഏത്, നിന്റെ ഈ പഠിക്കേണ്ട പ്രായത്തില് ഇങ്ങനെ വഴിതെറ്റിയ ജീവിതം ജീവിക്കില്ലേ? പ്ലീസ്. ഹലോ, ഞാൻ കണ്ണനാ സംസാരിക്കുന്നത്. ഏത് കണ്ണനാ ഇത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിന്റെ കയ്യിൽ നിന്ന് കുറെ അടി മേടിച്ചില്ലേ? അതേ കണ്ണൻ തന്നെയാ. നിനക്ക് സുഖമാണ് കണ്ണാ? ഞാൻ സുഖമായിരിക്കുന്നു. അന്ന് നിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. എന്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിലേക്ക് പോയി, ഞാൻ മാത്രം പഠിക്കാതെ മോശം കുട്ടിയായി. ലാസ്റ്റ് ബെഞ്ചിൽ തന്നെയായിരുന്നു. പിന്നൊരു കാര്യം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാനും +2 പാസ്സായി, ഇപ്പോ കോളേജിൽ ജോയിൻ ചെയ്തു. ഇതിനൊക്കെ നിന്റെ ഉപദേശം കാരണം. അതുകൊണ്ട് ഒരു താങ്ക്സ് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഇപ്പൊ എനിക്ക് സമാധാനായി. താങ്ക്സ് എന്ന് കരുതി വളരെയധികം സന്തോഷിക്കരുത്. നീയും പഠിച്ച പരീക്ഷ എഴുതാൻ നോക്ക്. ഓക്കേ, ഓക്കേ. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുക, ലൈംഗികതയെക്കുറിച്ച് ഡോക്ടർ കണിയപ്പൻ പത്മനാഭൻ. വേറൊരു പുസ്തകം ലൈംഗികതയുടെ പലതരം ലീലകൾ, ഡോക്ടർ BM മാത്യു വള്ളുവ, കാലച്ചുവട് വിതരണം. രണ്ടും നല്ല പുസ്തകമാണ്. ഇത് രണ്ടും പാഠപുസ്തകമാക്കിയാൽ തീർച്ചയായും പള്ളിക്കൂടത്തിന് ഇത് വളരെ ഉപകാരമായിരിക്കും. എടി, കാട് വേഗം ഇട്, ദാ പിടിച്ചോ. എന്താ കുള്ള, രാവിലെ കുളിച്ചോ? അവൻ എവിടെ കുളിക്കാൻ, ഇനി അടുത്ത ഓണത്തിനെ കുളിക്കൂ. ഇങ്ങനെ അടുത്തിരുന്നിട്ടേ ഒരുപാട് നാളുകളായി. ഞാൻ ചീട്ട് കളിക്കാനിരുന്ന, എന്നെ വെട്ടിക്കാൻ ആരുണ്ടാവില്ല. എടാ കുറില്ല വായ കുള്ള ചെറുക്ക, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കേടന്ന് ചെലക്കല്ലേ പെണ്ണെ, ആദ്യം കാടിടാൻ നോക്ക്. കാട് ശരിക്ക് വരുന്നേയില്ല, ഒരു കട്ടിങ് ഇട്ടാ ശരിയാവും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഗോറില്ല വായൻ. ഹേയ് ജോക്കർ, 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 ജോക്കർ. ആരാണടാ നീ? എന്താണ് നീ പറയുന്നത്? നാട് നന്നാക്കിയോ?
നാട്ടുകാരെ നന്നാക്കിയോ അതോ രാഷ്ട്രീയക്കാർക്ക് കഞ്ഞിക്ക് ചമ്മന്തി അരയ്ക്കാൻ പോയോ? നീ നീ മോഷ്ടാവാണോ അതോ തരികടയാണോ? എങ്ങനെയുണ്ട് എന്റെ അഭിനയം, കൊള്ളാമോ? താങ്ക് യു, താങ്ക് യു. സൂപ്പർ സർ. ജാൻസി, ജാൻസി, എന്റെ മനസ്സെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ജാൻസി. നീ എങ്ങോട്ട് പോയാലും പുറകെ വരും ഈ കുറിപ്പ്. എൻ്റെ മനസ്സിൽ പ്രിയ ജാൻസി നീയാണോ? എടോ നായരെ, അടുത്ത വരി എന്താണോ? നിൻ നിഴൽ കാണാൻ കൊതിച്ചിരിപ്പു ഞാൻ ഉൻ തളികെ. നിഴൽ കാണാൻ കൊതിച്ചിരിപ്പു ഞാൻ ഉൻ തളികെ. അടുത്ത വരി എന്താണോ നായരെ? ഡയലോഗ് മാത്രം മതി സാറേ. ഈ പാട്ട് ആര് പാടിയാലും മ്യൂസിക് ഡയറക്ടറോട് ചോദിച്ചിട്ട് പോരേ സാറേ. അങ്ങനെയാണോ പറയണേ? സാറേ എന്തടോ, രണ്ടു മൂന്ന് കേസ് തീർക്കാൻ ബാക്കിയുണ്ടോ സാർ? എൻക്വയറി പെട്ടെന്ന് തീർക്കണം. അങ്ങനെയാണോ, ചെന്ന് ചായയും കടയും കൊണ്ടുവരാൻ പറയടോ. ഡാ ഇങ്ങോട്ട് വാടാ. സാറേ ഇന്നലെ വൈൻ ഷാപ്പ് ലീവായിരുന്നു, അതുകൊണ്ട് ഇവൻ അവിടെ വെച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താടാ വലിയ പ്രശ്നം ഉണ്ടാക്കിയ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. പ്രശസ്തനായ ആളുടെ ജന്മദിനമായതുകൊണ്ട് എല്ലാ കടകളും അടച്ചിരിക്കുന്നു സാറേ. ഇതേ ദിവസം തന്നെ കോടിക്കണക്കിന് കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും സാറേ. അപ്പോൾ ഒരു ദിവസമാണോ അതോ ഒരു കോടിയാണോ വലുത്? ഒന്ന് പറഞ്ഞേ സാറേ. എന്തോടോ ഒന്ന് നിന്നേ, ഇത്രയും ചെറിയ കേസൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പറഞ്ഞു വിട്ടോ അവനെ. എടാ പോടാ പോടാ. എടോ നായരെ, ആ പെണ്ണിനോട് ഫോൺ ചെയ്തേ. ഇന്നലെ തൊട്ട് കാശ് ചോദിച്ചോണ്ടിരിക്ക, ഒരു റെസ്പോൺസും ഇല്ല. ഹലോ, എന്താ ഇത്? ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുവല്ലേ, എന്നിട്ട് ഒന്നും പറയുന്നില്ലെന്ന് വെച്ചാ? സാറിന് 50,000 ഒരു അത്യാവശ്യമുണ്ട്. സാറിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ. എന്താടോ പേടിപ്പിക്കുകയാണോ? എല്ലാ മാസവും 20,000 കൈക്കൂലി മേടിക്കുന്നുണ്ടല്ലോ. 50,000 ചോദിച്ചാൽ ഞാൻ എവിടെ പോവാനാ? ഞങ്ങള് ഗവൺമെന്റ് ജോലിക്കാരൊന്നും അല്ല, ദേഹം വിറ്റ് ജീവിക്കുന്നവരാ. എന്താന്ന് വെച്ചാ ചെയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ പോലുള്ളവരെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, നീ ഒന്നും നേരെ ചൊവ്വേ നടക്കത്തില്ല. എടാ പശു മെലിഞ്ഞാലും പശുടെ കൊമ്പ് മെലിയത്തില്ല. വെക്കടാ ഫോൺ. ഞാൻ ഫാദർ ഫ്രാൻസിസിനെ പരിചയപ്പെടുന്നത്. തുടക്കത്തിലൊക്കെ ഫാദർ ഫ്രാൻസിസ് നല്ല പെരുമാറ്റമായിരുന്നു. ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് കാണാൻ വന്നു. പെട്ടെന്ന് എന്റെ കൈകളിൽ പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നെ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിലും ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞു അദ്ദേഹം കരഞ്ഞത്. എത്രത്തോളം വലിയ പദവിയിലിരുന്നാലും അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ഞാൻ അദ്ദേഹത്തിന് സന്തോഷിപ്പിച്ചു. എന്നാൽ സമയം പോകുന്തോറും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു തോന്നൽ. മാലത്തി, നിനക്കെന്നെ നന്നായിട്ട് അറിയാം. നമ്മുടെ നാട്ടിൽ ആരും നോക്കാനില്ലാത്ത പെൺകുട്ടികളുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും ഞാൻ അവരെ അപ്രോച്ച് ചെയ്തിട്ടില്ല, അറിയോ? പക്ഷേ നിന്നെ കണ്ടതും എനിക്കെന്തോ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മാലത്തി, നീ ഒരു പ്രൊഫഷണൽ കോൾ ഗേളാണ്. ഐ എം സോറി, ഈ വാക്ക് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നീ എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് മാലത്തി. എൻ്റെ കൗമാരപ്രായത്തിൽ എനിക്ക് ഒരുപാട് അഫയർസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം എനിക്ക് ഭക്തിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായത്. പിന്നെ നിന്റെ പേഴ്സണൽ ലൈഫ് അറിഞ്ഞതും ഒരു തെറ്റായ രീതിയിൽ നിന്നെ ഉപയോഗിക്കുമെന്ന് ആലോചിക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്നു മാലത്തി. തനിക്കറിയോ, ഞാൻ പഠിച്ചിട്ടുള്ള ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉണ്ട് ബൈബിളിൽ. ബേസിക്കലി അവരൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്സ് ആണ്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ അവർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്താണത്? ഓ, ബൈബിള് ബാഗ്നാഥനെ വെച്ചിരിക്കുക. ഞാൻ ഒരേ ഒരു വചനം വായിച്ചോട്ടെ ഫാദർ? എന്റെ അടുത്തോ? പ്രൊസീഡ്. മത്തായി 21:31.
അപ്പോൾ യേശു അവരെ നോക്കി, നല്ലവരും വേശികളും നിങ്ങളെക്കാളും മുമ്പിൽ അവരായിരിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നത് ഇത് സത്യപ്രവചനമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് എത്ര തവണയായി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? പാപികൾക്ക് വഴികാട്ടിയായ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ പാപം തന്നെയല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് മാത്രം. നിങ്ങളിങ്ങനെ ആയെന്ന് വെച്ചിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 100 ആടുകളിൽ നിന്ന് ഒരെണ്ണം കാണാതെ പോയതിനെ കണ്ടുപിടിക്കുന്നതാണ് നിങ്ങളുടെ ദൗത്യം. എന്നാൽ ആ ഒരു ആടിനെ നിങ്ങൾ തന്നെ തല്ലിക്കൊന്ന് കഴിച്ചാൽ അതിലെന്താ അർത്ഥമുള്ളത്? ഫ്രാൻസിസ് അന്ന് വളരെ ദേഷ്യം പിടിച്ചാണ് പോയത്. പിന്നെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ തേടി ചർച്ചിൽ പോയപ്പോൾ ഫാദർ ആ ജോലി ഉപേക്ഷിച്ചു പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിന് ഒരുപാട് വിഷമം തോന്നി. പക്ഷേ 3 മാസം കഴിഞ്ഞു പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് കയറി വന്നു. കറക്റ്റ് നേരത്തിലാണ് നീ എന്റെ കണ്ണ് തുറന്നത് മാലതി. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ ന്യായപ്പെടുത്തി തന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഐ എം വെരി സോറി. ഇവൾ എൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഫാദറായിട്ടല്ല, ഒരു മനുഷ്യനായി. ഷീസ് എ വിഡോ. ഇവളൊക്കെ എന്നെ കുറിച്ച് എല്ലാം അറിയാം. ഭാര്യയുടെ അടുത്ത് ഒന്നും ഒളിച്ചു വെക്കരുത്. അതാണ് ഒരു ഭർത്താവിൻ്റെ ശരിക്കുള്ള കൺഫഷൻ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ ഒരു വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തത് ഒരു വലിയ പുണ്യം തന്നെയാണ്. എന്നാ ഞാൻ കഴിക്കാൻ ആഹാരം എടുത്തു വെക്കട്ടെ? അതിനൊന്നും ആവശ്യമില്ലെന്നേ. വി ആർ ഗോയിങ് ടു സെറ്റിൽ ഇൻ മലേഷ്യ. ഫാദർ, ഞാൻ കാരണം അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഫാദർ പ്രാർത്ഥിക്കണം. താനാടോ ഞങ്ങൾക്ക് വേണ്ടി പ്രേ ചെയ്യേണ്ടത്? ഗോഡ് ബ്ലെസ് യു ഡിയർ. എന്നാ ഞാൻ വരട്ടെ. വരട്ടെ മമ്മി. ഞങ്ങൾ പോകുന്നു. വീട്ടിലേക്ക് എന്തിനാ ഇവരെയൊക്കെ വിളിച്ചു വരുത്തുന്ന മമ്മി? എന്റെ ചക്കര കുട്ടിയല്ലേ, 30,000 രൂപ തരാമെന്നാ പറഞ്ഞത്. നമുക്ക് എന്തുമാത്രം ചെലവുള്ളതല്ലേ. ഒരു പ്രാവശ്യം മതി മോളെ. ശരി, ആയിക്കോട്ടെ. ഒരു കാര്യം പറയാം, തെറ്റിദ്ധരിക്കരുത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടാ. പണത്തിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ഈ കാര്യം ഞാൻ സമ്മതിച്ചത്. കഴിക്കാൻ എന്താ വേണ്ടേ? നല്ല മുളകും തേങ്ങയും ഒക്കെ ചേർത്ത് കുറച്ച് മീൻകറി കിട്ടിയ കൊള്ളായിരുന്നു. പോലീസുകാർക്കും ഗവൺമെന്റിനും ഞാൻ തീവ്രവാദി. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കിടന്നുറങ്ങിയാൽ ഞാൻ കുടുങ്ങിയാനെ. പിന്നെ ജീവിതത്തിൽ എനിക്ക് ആകാശം കാണാൻ പറ്റില്ല. നന്നായിട്ട് ഭക്ഷണം കഴിച്ചും നന്നായിട്ട് ഉറങ്ങിയിട്ടും ഞാൻ എത്ര നാളെ എന്നറിയോ സഹോദരി? സഹോദരി എന്ന് വിളിച്ചപ്പോ തന്നെ അപ്പോഴേ നീ ഞങ്ങൾക്ക് സ്വന്തമായി. ഇങ്ങനെയൊക്കെ കേട്ടിട്ട് കാലം കുറെയായി. നിങ്ങൾ തന്ന പണം തിരിച്ചു മേടിച്ചോ കേട്ടോ.
നിങ്ങൾ തന്ന ഈ ഭക്ഷണത്തിന് എത്ര ലക്ഷം കൊടുത്താലും മതിയാവില്ല. കുറച്ചും കൂടി കറി ഒഴിക്കും സഹോദരി. എല്ലാവർക്കും ഉണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾ എന്താ മനസമാധാനമായിട്ട് ഉറങ്ങുന്നെന്നാണ് വിചാരിക്കുന്നത്. സംരക്ഷിക്കാൻ ആരും കൂടെയില്ല. പോലീസും നിയമങ്ങളും റൗഡികളും എല്ലാം ഇതെല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും മടത്തിൽ പോയി ചേർന്നാൽ മാന്യമായിട്ട് ജീവിക്കാമായിരുന്നു. മോളെ മോളെ, എണീറ്റേ, ഈ ചായ കുടിച്ചേ. മമ്മി, അയാള് പോയോ? അയാൾ അപ്പൊ തന്നെ എണീറ്റ് പോയി മോളെ. അയാളെ തന്ന പണം കൊടുത്തിട്ട് മേടിച്ചില്ലെന്നേ. അയാളെ ദൈവം അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അയച്ചതാ. ദേ തുടങ്ങി ശല്യം. പ്രിയ സഹോദരി, ഞാൻ രാജയാണ്. നിങ്ങളെ വിട്ടു പിരിയുന്നതിൽ വിഷമമുണ്ടായിരിക്കും. എന്നെ പോലെ തന്നെ നീയും ഒരു തൊഴിലാളിയാണ്. പിന്നെ ഒരു കാര്യം, ഇന്നലെ രാത്രി നീ ഒരു കാര്യം പറഞ്ഞില്ലേ എന്നോട്, അതായത് സുരക്ഷിതമില്ലാത്ത ജീവിതമാണെന്ന്. ഈ തൊഴിൽ തന്നെ വേണ്ടെന്ന് വെച്ചാലോ എന്ന്. ഇന്നത്തെ കാലത്ത് ആർക്കാണ് സുരക്ഷയുള്ളത്? സത്യം പറഞ്ഞാൽ നീ ചെയ്യുന്ന തൊഴിലാണ് ഏറ്റവും സുരക്ഷിതത്വം. എനിക്കതാണ് തോന്നുന്നത്. നിന്റെ ജോലിക്ക് പണം കിട്ടുന്നുണ്ട്. നീ പുറത്തു വന്നാൽ കഴുകന്മാർ നിന്നെ വെറുതെ വിടില്ല, പിച്ചി ചീന്തി കളയും. എന്നെ സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ ജോലിയാണ്. ഇത് നീ വിടരുത്. ജീവിതാവസാനം വരെ നീ നന്നായി ജീവിക്കും. നിന്റെ സ്വന്തം സഹോദരൻ. ഈ ജോലി അങ്ങ് വിടാന്ന് വെച്ചാല് എന്തോ ഒരു കാര്യം എന്നെ ഈ ജോലിയിലേക്ക് വലിച്ചിഴക്കുന്നു. അന്ന് വന്ന അയാള് തീവ്രവാദിയാണോ കൊലയാളിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അയാള് തന്ന കാശിന് എന്നെ ഉപയോഗിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് വിനയത്തോടെയാ പോയത്. അയാളാണ് സർ ആൺകുട്ടി. സത്യമാണ് മോളെ, കാമത്തെ അടക്കുക എന്നത് അവരവരുടെ മനസ്സിനൊത്തായിരിക്കും. മോളെ, ഊണ് റെഡിയായി, അങ്ങനെ വിളിച്ചോണ്ട് വാ. വരി സർ. അവൾക്ക് കുറച്ച് കൂട്ടാൻ ഒഴിച്ചു കൊടുക്കടി. അല്ല, ഇവിടുത്തെ ഊണാക്കി നിങ്ങൾക്ക് ഇഷ്ടമായോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി. സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ സിനിമയിൽ കാണിക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്താ വാ നിറച്ച് പാക്ക് തൊട്ട് പൊക്കിള് കാണുന്ന പോലെ സാരി കൊടുക്കുന്നേ? ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അങ്ങനെയാണോ? അതെന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? സിനിമ എടുക്കുന്നവരുടെ അടുത്തല്ലേ അത് ചോദിക്കേണ്ടത്? സാറേ, നിങ്ങൾ റെഡ് ലൈറ്റ് ഏരിയയെ കുറിച്ച് എഴുതാൻ പോവാന്ന് കേട്ടു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം തരും. ഇയാളുടെ സൈസിന് സമ്മാനം കൊടുക്കണമെങ്കിൽ കുറെ ചെലവാക്കി. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല, സത്യമല്ലേ അവര് പറഞ്ഞത്? കാര്യം പിടികിട്ടി. ചേട്ടാ, ഈ ജീവിതമൊക്കെ വളരെ വ്യത്യാസപ്പെട്ടതാ. പല സ്ഥലത്ത് ജനിച്ചവര് ഇന്ന് ഇവിടെ ഒന്നിച്ചാ. ഞങ്ങൾ ചെയ്തതൊന്നും അത്രയും വലിയ തെറ്റൊന്നും അല്ല. ദേ, ഇവളുടെ അമ്മയ്ക്കും ഇതേ ജോലിയായിരുന്നു. പ്രായമായിപ്പോയി. ഇവളുടെ ചെലവും കഴിഞ്ഞ് ബാക്കി പൈസ എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. എല്ലാം ചെലവിനെ തികയുന്നുള്ളൂ. ചേർത്ത് വെക്കാനൊന്നും പറ്റില്ല. സാറേ, ഞങ്ങൾക്ക് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വന്നാൽ പിന്നെ ഞങ്ങൾ ആരാ സാറേ നോക്കുക? പണ്ട് മുതലേ ഈ തൊഴിലൊക്കെ ഉള്ളതാ. പക്ഷേ ഇന്നത്തെ ആളുകൾ ശരിയല്ല. പണ്ട് ഐത്തോണ ഐത്തോണെന്നൊക്കെ മേൽജാതിക്കാർ പറയായിരുന്നു.
എന്നാൽ ആ ആയിത്തം മൊത്തം ഇല്ലാതാക്കി ഒരു കാലമാക്കി മാറ്റിയത് ഇതുപോലുള്ള ദേവദാസികളാ. സത്യടാ നീ പറഞ്ഞത്. സാറെ താഴെട്ടിരിക്കുക. അകത്തുണ്ടാവും, താഴെ പൊട്ടിക്കടോ. പന്നികള് എത്തി, എല്ലാരും എണീക്ക് എണീക്ക്, വീടിന് വന്നിട്ടുണ്ട്. ഓ, അപ്പൊ എല്ലാരും അകത്തുണ്ടായിരുന്നില്ലേ? വാതകം വേണ്ട, ഇറങ്ങി പോവാൻ. ചെല്ലേ ചെല്ലേ, എന്റെ അടുത്താണ് നിങ്ങളുടെ കളി. നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് വാ, ഇറങ്ങി പോടി. ഡാ, ഒരു ഓട്ടോ വിളിച്ചേ, രണ്ട് ഗ്രൂപ്പായിട്ട് വിട്ടാ മതി. സാറേ സാറേ, നിന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. സാറേ, ഇപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ അവരെയൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നത്? വാതില് പൂട്ടി വ്യഭിചാരം നടത്തും, ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അല്ലേ? സാറേ, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തോ മനസ്സിലായില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ നിയമം. ന്യായം പറയാനൊക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു സ്റ്റേഷനിലേക്ക് ഒന്ന് പറ. എടാ നീ ആ കുമാരൻ. അയ്യോ അല്ല സാറേ, അന്ന് ഞാൻ റോസി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നില്ലേ? നിന്നെ പരിചയമുള്ളതുകൊണ്ട് വിടാ ഞാൻ. അല്ല ഇവനാരാ? റൈറ്ററാ സാറേ. ഏത് സ്റ്റേഷനിലെ റൈറ്ററാ? ആ റൈറ്റർ അല്ല, പിന്നെ എഴുതുന്ന ആൾ. ഓ, എഴുത്തുകാരൻ അല്ലേ? കണ്ട പഴയ സിനിമയിലെ ഫൈറ്റ് മാസ്റ്റർ പോലെയുണ്ട്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം വിട്ടോ, ഇതൊക്കെ സ്ഥിരം എടുത്ത പതിവാണ്. സാറ് പണം ചോദിച്ചപ്പോ കിട്ടാത്തതിനുള്ള ദേഷ്യമല്ലേ ഇത്? ഡാ, രണ്ടുപേരും ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോ. എടോ ഇവിറ്റങ്ങളൊക്കെ ഓട്ടോ കയറ്റി വിടോ, വേഗം വേണം. സാറേ, ഇതൊന്നും അത്രയും ശരിയല്ല കേട്ടോ. 50,000 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ? 50,000 രൂപ വാങ്ങിന്നു, അരയ്ക്കാൻ നോക്കല്ലേ, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. പെങ്ങളെ, അധികം സംസാരിക്കാതെ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. നിങ്ങൾക്ക് 50,000 രൂപയല്ലേ വേണ്ടത്? 2 ദിവസത്തെ സമയം തന്നൂടെ. കാശ് തന്നാ എല്ലാം ശരിയാക്കുന്നാണോ? ഇതൊക്കെ ഉച്ചവരായി പൊസിഷനുള്ളൂ, പേടി. എന്റെ അടുത്ത് കളിച്ച അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ഇഞ്ചക്ഷൻ എടി ചെന്ന് ഒപ്പിട്. വീട്ടിൽ ചെന്ന ഭാര്യ ചൂലെടുത്തടിക്കും. ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. എടോ, ഇതൊക്കെ നിന്റെ പണിയല്ലേ? വായ അടക്കടോ. തനിക്കെന്താ, ചന്തയിലാണോ ജോലി? പിന്നെ എന്തിനാ എടോന്ന് വിളിക്കുന്നേ? കാക്കി ഇട്ടെന്ന് വെച്ച് എന്ത് തോന്നിവാസം ചെയ്യാവുന്നാണോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ആയിക്കോട്ടെ മാഡം, നിങ്ങൾ ആരാണാവോ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി മെമ്പർ. അല്ല, ഏത് ആക്ട് പ്രകാരമാണ് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തത്? എന്തോ വിഭജിക്കുന്ന കേസ് വെച്ചോണ്ടാണേ. ഇരുന്ന് ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണോ വ്യഭിചാര പണി നടത്തിക്കൊണ്ടിരിക്കുക? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളും അവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ കൊണ്ടുവരാതെ പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല സർ. അപ്പൊ നിയമമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് നടക്കേണ്ടത്. സാറേ, എനിക്ക് ഈ മൂലക്കുറിന്റെ അസുഖമുണ്ടായി, അതിന് നേരം നിന്ന് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ മൂന്നാളകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നാണക്കേട്, പോ, നടക്ക് നടക്ക്. നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്ക്, ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം. ഓക്കേ മാഡം. ഈ അസുഖം ഭേദമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇരിക്കണം. ഇപ്പൊ പറയണം സർ. സർ, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. ശിവപ്പ് എനക്ക് പിടിക്കും എന്നൊരു ലേഖനം ഞാൻ എഴുതുന്നുണ്ട്. അതിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയ മാലതിയെ കാണാൻ ഞാൻ വന്നത്. അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ കയറി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. സാറേ, ഇതൊരു നോവലാണ്. ഈ നോവലിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഏരിയ അത്യാവശ്യമാണ്. എന്തോന്ന്, ഇവിടെ റെഡ് ലൈറ്റ് ഏരിയ അത്യാവശ്യമാണെന്നോ? അല്ല, നിങ്ങൾക്ക് എന്താ വല്ല വട്ടുണ്ടോ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? സാറേ, നിങ്ങളൊരു പോലീസ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഞാൻ പറയാം.
സാറേ, ഈ സ്റ്റേഷനിൽ ഒരു മാസത്തില് എത്ര കേസുകൾ ഫയലാവുന്നുണ്ട്? ഇവൻ നമ്മൾ ഇരുത്തി. മിക്ക സ്ഥലങ്ങളിലും വ്യഭിചാര ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇല്ലെന്നാണ് അറിവ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ വിരലിൽ എണ്ണാവുന്ന പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്ക്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഇത്തരം ജോലികൾ ധാരാളമായി ചെയ്യുന്നവർ ഉള്ളത്. ഇവിടെയൊന്നും ഇല്ലെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 10-20 പേരെ ഉള്ളൂ എന്നാണ് ധരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ഇടയായി എടുത്ത റിസർച്ചിൽ ഒരു പ്രശസ്ത മീഡിയ പുറത്തുവിട്ട കണക്ക് നോക്കുമ്പോൾ 6,300 വ്യഭിചാരികൾ ഇവിടുന്ന് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ മാത്രം വെച്ച് നോക്കുമ്പോൾ മൊത്തം 90,000 പേരുകളാണുള്ളത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ 25 ലക്ഷം പേരുകളാണുള്ളത്. ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ 3 കോടി പേരാണ് ഈ തൊഴിൽ നടത്തുന്നത്. ഇതിനെന്താണ് പ്രതിവിധി? എന്താണ് ചെയ്യാൻ പറ്റുക? ഈ തൊഴിൽ ചെയ്യുന്നവരെ അംഗീകരിക്കണം. നിയമത്തിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം. നിയമപരമായി, അതായത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യുന്നത് പോലെ അവരോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർക്ക് അവരുടേതായ ഒരു സ്ഥലം, അതായത് റെഡ് ലൈറ്റ് ഏരിയ. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് ഓർഗനൈസ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മറ്റുള്ളവർ ഇവരടുത്ത് വന്ന് അനധികൃതമായ ശല്യം ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഒരുമിച്ച് നിന്ന് എതിർക്കാനുള്ള അവകാശവും ഉണ്ട്. പിന്നൊരു കാര്യം, ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഒരു റെഡ് ലൈറ്റ് ഏരിയ അത്യാവശ്യമാണ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെന്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതിന് മലയാളത്തിൽ സത്യം പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു അർത്ഥം ഇല്ലെന്ന് തന്നെ പറയാം. വ്യഭിചാര പ്രതിരോധ നിയമം എന്ന് പറയാറുണ്ട്. ഈ വ്യഭിചാര പ്രതിരോധ നിയമത്തിന്റെ പ്രാധാന്യം എന്തെന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒരെണ്ണം, പ്രോസ്റ്റിറ്റ്യൂഷൻ പെർ സേ ഇസ് നോട്ട് എൻ ഒഫൻസ് എന്ന കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഈ വ്യഭിചാരം ചെയ്യുന്ന ജോലി തെറ്റല്ല എന്നാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി, വ്യാപാര രീതിയിലും എക്കണോമിക്കൽ രീതിയിലും ഈ വ്യഭിചാര തൊഴിൽ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നതാണ് ഈ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു കാരണമായി തീരുന്നത്. വ്യഭിചാരം തൊഴിലായി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞോ അറിയാതെയോ ഈ തൊഴിലിൽ എത്തിച്ചേരുന്നു, വന്നതിനു ശേഷം ഈ തൊഴിലിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് നോട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് ദർ ഓൺ ചോയ്സ്. ഇതൊക്കെ എങ്ങനെയുണ്ട്? എല്ലാരും ഗ്രൂപ്പായിട്ട് വന്നിരിക്കുകയാണല്ലേ. ഇന്റർവ്യൂ അതെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഡ്യൂട്ടി സമയം വെറുതെ കളയാണല്ലേ. ഓക്കെ, എന്നെ അകത്ത് കേട്ടോ. കുറ്റോട്ടോ, നിങ്ങൾ പൊട്ടോ, പോവാല്ലേ പറഞ്ഞ്. ചെല്ലു ചെല്ലു, അകത്ത് കേട്ടേകം പോകുന്നുണ്ടോ സാറേ? വെറുതെ വാജ അടിച്ചോണ്ടിരിക്കണം. ആ, എല്ലാത്തിനും അകത്ത് കയറ്റേ. ആ, വേഗം വേഗം ചെല്ലേ. എന്നോടാ കളിയേ. അല്ല, നിങ്ങൾക്ക് ഇനി പോവാറായില്ലേ? സാറ് ലൈനിലുണ്ട്. ഏത് സാറാണ്? ആവോ സംസാരിക്കേ. എടോ, ഞാൻ ഐ ജി ആണ് സാർ. ഗുഡ് മോർണിംഗ് സാർ. എടോ, അവനൊരു പ്രശ്നക്കാരനാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. അയാൾ എന്ന് ചോദിച്ചാലും സമ്മതിച്ചു കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ പിന്നെ നമുക്കായിരിക്കും തലവേദന. ഫോൺ അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തേ. പറയൂ സാറേ. ഹലോ സാർ, ഇൻസ്പെക്ടറോട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. നോ പ്രോബ്ലം, യു കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. നേരിട്ട് വന്ന് ഞാൻ കാണുന്നുണ്ട് സാർ. എന്താ സാർ, ഐ ജിനെ പരിചയമുണ്ടെന്ന് ഒരു വാക്ക് പറയാൻ ചോദിച്ചില്ലല്ലോ. ഐ ജിയോ? ലെവന് പണി കിട്ടി. സാറ് പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ എല്ലാം റിലീസ് ചെയ്യാം. വേണ്ട, ഇനി ഞങ്ങൾ പുറത്തു പോയാൽ ഒരുപാട് ലേറ്റാവും. വൈകുന്നേരം വരെ ലോക്കപ്പിൽ തന്നെ ഇരുന്ന് എന്റെ ഇന്റർവ്യൂ തീർത്തേക്കാന്ന് വിചാരിക്കുന്നു. സാറേ, വേണമെങ്കിൽ ലോക്കപ്പിന് വാടക തന്നേക്കാം. എല്ലാരും ആഗ്രഹം പുറത്തു പോകണമെന്നാണ്, നിങ്ങളാണ് ഈ അകത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ശരി സർ. എടോ നായരെ, സാറിന് ആ ലോക്കപ്പ് ഒന്ന് തുറന്നു കൊടുത്തേ. വെരി ഗുഡ് ബ്രദർ. ഇനി നിങ്ങളുടെ ഇന്റർവ്യൂവിനെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചാൽ മതി. താങ്ക് യു ബ്രോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ഹലോ ഇൻസ്പെക്ടർ, കീപ് ഇറ്റ് അപ്പ്. ഒരു കാര്യം, വൈകുന്നേരത്തിനുള്ളിൽ ഇന്റർവ്യൂ തീർത്തേക്കാം. ഞങ്ങളുടെ തീരുമാനം തെറ്റോ ശരിയോ ഒന്ന് ശരിക്കിരുന്നൊന്ന് ആലോചിക്കൂ സാറേ.
എങ്ങനെയോ ജയിച്ചു അല്ലേ സർ. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോഴാ ഇത്രയും വലിയ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് അറിയുന്നത്. എന്റെ വയറ്റുപഴപ്പിന് വേണ്ടി ഞാൻ ഒരു കടയിട്ട് കേട്ടോ, എന്നെ പിടിച്ച് അകത്തിട്ട്. ഓ അത് ശരി, ഈ വി സി ഡി പോലെ തന്നെയാ വ്യഭിചാരവും, രണ്ടും ഒന്ന് തന്നെയാ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ശരിയാക്കി എടുക്കാം. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്, അതൊക്കെ ആര് കേക്കാനാ. കോൺസ്റ്റബിളെ, ഡോ കോൺസ്റ്റബിളെ, എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ചെലവ് ചെയ്തിട്ടുള്ളതല്ലേ, അതുമല്ലാതെ തലയെല്ലാം വെട്ടി പൊളിയുന്നു. എടോ, വെള്ളം അടിക്കാനോ സമ്മതിക്കില്ല, ആ ചീട്ട് കട്ടയിലും എടുത്തോ. സ്റ്റേഷനോ അല്ല ചായക്കടയോ, കൊടുത്തു വിടടോ. എന്തോടോ, വല്ലതും കഴിച്ചോ? സിനിമ കണ്ടോണ്ടിരിക്കണോ? എന്തോന്നാ ഓഡിയോ കേൾക്കുന്നില്ല? പറയേണ്ട വിധത്തിൽ പറഞ്ഞാലേ എല്ലാം കൊണ്ടുവരുമാര്. ദാ വന്നു, എഴുന്നേക്ക്. ഓ എന്തായാലും ചായ കൊടുത്തോ, ചായ കൊണ്ടുവാ. എല്ലാരും നല്ലോണം ചായ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചോ, അങ്ങോട്ട് കൊടുത്തേക്ക്. ദാ ചീട്ട് കളിക്കാൻ. സാറിന്റെ പ്രോപ്പർട്ടിയാ, സൂക്ഷിക്കണം, മനസ്സിലായോ? സാറിന്റെ പ്രോപ്പർട്ടിയാണ്. എടോ നായരെ, സാറേ, ആ ബി സി ഡിക്കാരനൊന്ന് വിളിച്ചേ. ദേഷ്യപ്പെടല്ലേ, ഒന്ന് സമാധാനാക്. കള്ള ബി സി ഡി ശരിയാക്കാം. ദാ സാറ് വിളിക്കുന്നു, വാടാ. ഇതിനെങ്ങനെ ബഹളം വെക്കുന്നത്? ഓക്കേ, ഞാൻ നോക്കിക്കോളാം. ഒരു മിനിറ്റ് ഒന്ന് തന്നെ. ദാ പ്രിന്റ് ശരിയില്ലേ, ഓഡിയോ വരുന്നില്ല. സാറേ, പ്രിന്റ് ശരിയില്ലാത്ത കള്ള ബി സി ഡി ഒരു ചവിട്ട് വെച്ചാണ്ടല്ലോ. വേണ്ട സാറേ, പുതിയ പട ഏതാ ഉള്ളത്? ഞാൻ ചെന്ന് ഇനി അന്വേഷിക്കണം സാറേ. എന്നാ ചെല്ല്, നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഇവിടെ ഉണ്ടാവണം, പുതിയ പ്രിന്റ് വേണം, മനസ്സിലായ? ചെല്ലേ. ഡോ ഒപ്പിടിച്ച് പറഞ്ഞാക്കി. ഡോ ഒപ്പിട്ടിട്ട് വേഗം പോവാൻ നോക്ക്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ പടം കിട്ടും. ഞാൻ ഇവിടെ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാൻ പോന്നെ. സാർ എന്താടോ? ആ ലോക്കപ്പിലിരിക്കുന്ന ആളില്ലേ, ആ എഴുത്തുകാരൻ, അദ്ദേഹത്തിന് ഒരുപാട് സിനിമാ കൂട്ടുകാരുണ്ടെന്നാ പറയുന്നത്. മാത്രമല്ല സാറേ, പുള്ളിക്കാരന് IG വരെ കോണ്ടാക്ട് ഉള്ള ആളാത്രേ. സാർ അയാളെ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ സാറിന് പെട്ടെന്ന് സിനിമയിലോട്ട് കയറാം സാറേ. വെറുതെ ഇങ്ങനെ വഴക്കും വക്കാണൊന്നും ഉണ്ടാക്കാതെ സമാധാനമായിട്ട് പോകുന്നല്ലേ നല്ലത്. കൊള്ളാടോ. ശരിയാ സാറേ. ഇപ്പൊ നമ്മൾ പോയി അവസരം ചോദിച്ചാലേ അവനങ്ങ് കേറും. കുറച്ചുകൂടി കഴിയട്ടെ. ഓക്കെ സാറേ. ഡോ സാർ, ഇന്ന് സന്ധ്യ വരെ സ്റ്റേഷൻ ലീവാണ്, ഒരുത്തിനെ അകത്തേക്ക് വിടണ്ട. ഓക്കെ സാർ. മോളെ, അന്നൊരു രമേശ് എന്ന് പറഞ്ഞ ചെറുക്കൻ വന്നില്ലേ, അയാളെ പറ്റി ഇങ്ങേരുടെ അടുത്ത് പറ. പുതിയതാണോ ഈ ലൈറ്റ്? വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. എന്നെ തൊടല്ലേ, എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ. ദയവീത് എന്നെ ഒന്നും ചെയ്യരുതേ. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ പോയേക്കാം ചേച്ചി. ഇപ്പൊ ചെന്നാ തല്ല് കിട്ടും. പ്ലീസ് ചേച്ചി, എന്നെ പറഞ്ഞു വയ്ക്കല്ലേ ചേച്ചി. പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി. Thank you.
എന്താ രമേശൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു, ഞാൻ ചെന്ന് നോക്കട്ടെ. ഓടെ സെറ്റ് മാണല്ലാത്ത ഇവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അവനവിടെ പോയി. അവൻ ജിലേബി വാങ്ങാൻ പോയിരിക്കുക. ആ ചെറുക്കനെവിടെ? നിങ്ങളാരാ? ചേട്ടനാ. നിങ്ങളാണോ അവൻ പറഞ്ഞ ആ ചേട്ടൻ? അവൻ ഇവിടെ ഇല്ല. ഇല്ലെന്നോ? മാറടി. അവൻ എവിടേക്കാണോ പോവേണ്ടത് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. ഏതോ കസ്റ്റമർ ആണ് കേട്ടോ. ഹായ് മേനകി. അവളുടെ അമ്മൂമ്മയുടെ മേനക. ആരാ നിങ്ങളൊക്കെ? എവിടെടാ എന്റെ മോൻ? എന്ത് ചേട്ടാന്നോ, ആരാടോ താൻ? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ പല്ലൊന്നും കാണില്ല. ചേച്ചി, ഇവരാണ് ഗണേശന്റെ അച്ഛനും ചേട്ടനും. ഓ, ഇതാണോ ആ മുതലുകള്? എന്താടോ തനിക്ക് മകനെ കാണണോ? കണ്ടോ, നല്ലോണം നോക്കിക്കോ. ഇതാ മോൻ, മകനല്ല സുന്ദരിയായ പെണ്ണ്. രമേശല്ല, ചവറ് പേര് ചെയ്യുന്ന എല്ലാം തെറ്റാണല്ലോ. താൻ ഏത് സമയത്താ ഉണ്ടാക്കിയത്? ഈ കുട്ടി തന്റെ വീട്ടിൽ വന്ന് ജനിച്ചു. സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് പകരം ഈ കുട്ടിയെ താൻ ഞെക്കിപ്പിഴിയല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഇതൊക്കെ എന്റെ തലവതിയാണ്. ഇങ്ങനത്തെ കാഴ്ചക്ക് എനിക്ക് കാണേണ്ടി വന്നല്ലോ. എന്റെ ഭഗവാനെ, എന്താ ചെയ്യ വിധി? എല്ലാം എന്റെ കാലക്കേടാ. ഇങ്ങനെ ജനിച്ചത് എന്റെ കുറ്റമാ. എന്നെ ശരിക്കും മനസ്സിലാക്കാതെ ഏട്ടനും അച്ഛനും കൂടെ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടില്ലേ, ഇവരും എന്നെ പോലെ ജനിച്ചവരല്ലേ. എത്ര സന്തോഷമായിട്ടാ ഇവരൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെ ജനിച്ചവരെ ഉപദ്രവിക്കാൻ തനിക്കൊരു റൈറ്റ്സ് ഇല്ല കേട്ടോ. അപ്പോഴേ എന്റെ അടുത്ത് കൊണ്ടു തരാറുന്നില്ലേ തനിക്ക്? അങ്ങനെ ചെയ്യാതെ ഇവനാണോ പെണ്ണാന്ന് നോക്കാനേ ഒരു പെണ്ണിനെ വിളിച്ച് ഏർപ്പാടാക്കിയില്ലേ? താൻ തന്തയാണോ മാമാ പണിക്കാരനോ? അച്ഛന്റെ സ്ഥാനത്ത് നിക്കണ നിങ്ങള് ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത് തെറ്റായി. എന്നാലും നിങ്ങളോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ദേവി ഇത് എന്നെ വിട്ടേക്ക് വെച്ച, ഞാനും ഇവരോടൊപ്പം ജീവിച്ചോളാം. ചേച്ചി പറയൂ, ചേച്ചി ചേച്ചി പറ, ചേച്ചി ചേച്ചി പറ ചേച്ചി. നീ വിഷമിക്കണ്ടേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇയാള് സമ്മതിക്കും. പാമ്പറ നീയേ, എങ്ങനെയെങ്കിലും പോയിന്ന തൊലയെ. താൻ തൊലയാണ്ട് പോയിക്കോ. ഡാ നടക്കട. അച്ഛോ ഡാ, ഇനി കൂടുതൽ സമയം നമ്മൾ ഇവിടെ നിന്നാലേ നമ്മളും പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആവും. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കവിത എഴുത്ത് വലിയ കാര്യമാ. ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ വന്നിരുന്നു? അതെ സർ, ചെന്നൈയിലെ വലിയൊരു സൈക്കാട്രിസ്റ്റാ. എന്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി തന്നത്. മറ്റുള്ള കസ്റ്റമേഴ്സ് പോലെ ആയിരുന്നില്ല അദ്ദേഹം. എന്നോട് നന്നായി സംസാരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് എന്നെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്ത് വേഗം എന്നോട് എത്താൻ പറഞ്ഞു. Thank you.
സർ, യു ആർ ഓൾവേസ് വെൽക്കം. സോറി ഡോക്ടർ, വരാൻ ഇത്തിരി താമസിച്ചു. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? വീടെന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമല്ലേ? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. വൈഫ് തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? ഇനി ഈ നാട്ടിൽ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതിന് കഴിയൂല. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് നിന്നെയൊന്ന് എനിക്ക് കാണണം തോന്നി. ഹലോ, സുരേഷാണോ? സാറെ, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നാളെയാണ്. ഇദ്ദേഹം സിറ്റിയിലെ നമ്പർ വൺ ഡോക്ടറാ. ടോക്കൺ നമ്പർ വൺ ശിവൻ. ഭാര്യയാണോ അവള്? രാക്ഷസിയ. സാറിനെ കണ്ട് സംസാരിക്കുന്നത് കൊണ്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ജീവിക്കാനും സമ്മതിക്കുന്നില്ല, മരിക്കാനും സമ്മതിക്കുന്നില്ല. ഭയങ്കര ടോർച്ചറാ സാറ്. എന്റെ പിള്ളേർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. കൂൾ. ഒരുപാട് വഴക്കിട്ട് കഴിഞ്ഞ എനിക്കൊരു ഫോൺ ചെയ്താ മതി. രണ്ടുപേരും പോയി ഒരു റെസ്റ്റോറൻറ്റില് കൂളായി രണ്ട് ഫലൂഡ ഐസ്ക്രീം കഴിക്കാം. പട്ടി കുറയ്ക്കുന്നത് അത്ര കാര്യമാക്കണോ? നായയല്ല സാറേ, പ്രേതവാ. ഡെവിൽ, ഡെവിൽ. എക്സ്ക്യൂസ് മീ മാം, അകത്ത് പേഷ്യന്റ് ഉണ്ട്. അടി മേടിക്കുന്നേ, മിണ്ടാതിരുന്നോണം. ഡോ, എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ?
വിമൻസ് ക്ലബിന്റെ ഫെയർവെല്ലിന് അവരവരുടെ ഭർത്താവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. 10 മിനിറ്റ് എന്റെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ശാന്തി, ദാ നോക്ക്, ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. ഡോക്ടറെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് പുറത്തു പോയേക്കാം. പ്ലീസ് ഇവിടെ തന്നെ ഇരിക്കൂ. താൻ ഇരിക്കടോ, ഇരിക്കാനല്ലേ പറഞ്ഞേ. ദേ, എന്താ നിന്റെ പ്രശ്നം? ഭാര്യയും ഞാനും ചേർച്ചയിലല്ല, അതിന്റെ ഡിപ്രഷനാ. എന്താ ഡിപ്രഷൻ? ഡിപ്രഷൻ ഒരു ഭാര്യ ഉണ്ടായിട്ടും ശരിക്ക് ജീവിക്കാൻ അറിയാത്തവനായി ഇവൻ. ഇവന്റെ അടുത്താണോ നീ ട്രീറ്റ്മെന്റ് വന്നേക്കുന്നേ? എന്നാ നശിച്ചു. ശാന്തി, പോടോ, പോയി ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച് മര്യാദയ്ക്ക് അവളോടൊപ്പം ജീവിക്കാൻ നോക്ക്. പോടോ, പോരല്ലേ പറഞ്ഞു. ശാന്തി, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് എന്നെ അപമാനിക്കാൻ നോക്കണോ? ആരാടോ തനിക്ക് ആശുപത്രി ഉണ്ടാക്കിയത്? അതെല്ലാമേ എന്റെ കാശാ. ഇന്ന് താൻ ഇവിടെ ഇരുന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ മുതലും മുടക്കിയത് ഈ ഞാനാ. എല്ലാം മറന്ന് നന്ദികട് കാണിക്കുന്നു. എന്താ പറയാ, താൻ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ച തന്നെ ഇവിടുന്ന് പൊക്കി വേറൊരുത്തനെ അവിടെ ഇരുത്തി ഈ ആശുപത്രി ഭംഗിയായി നടത്തും ഞാന്. നമ്മള് രണ്ടുപേരും പിരിയാനെ. കുട്ടികൾ ഇല്ലെന്നുള്ള ഒറ്റ കാരണം മതി. ഡൈവോഴ്സ്. ഒന്ന് ആലോചിക്കടോ, താൻ എങ്ങനാ വന്നേ, ഇപ്പൊ എങ്ങനാ ജീവിക്കുന്നേന്ന്. മനുഷ്യനായ കുറച്ച് നന്ദി വേണം. തന്നെ കെട്ടുന്നതിന് പകരേ ഒരു നായെ ഞാൻ കെട്ടിയിരുന്നെങ്കി അതിത്തിരി നന്ദിയെങ്കിലും കാണിച്ചേനെ. ഈ സിറ്റിയിലത്തെ നമ്പർ വൺ ഡോക്ടറാ ഞാൻ. എത്രയോ മാനസിക രോഗികളെ ചികിത്സിച്ച എനിക്ക് എന്റെ ഭാര്യയെ ചികിത്സിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ അസുഖത്തിന്റെ പേരെന്താണെന്ന് അറിയോ? കാശിന്റെ കൊഴുപ്പ്. എന്റെ ബുദ്ധിയെ ചെരുപ്പ് കൊണ്ടടിക്കണം. കഷ്ടപ്പെട്ട് സ്കോളർഷിപ്പിൽ പഠിച്ച എന്റെ പഠിപ്പിന് എന്റെ അച്ഛന്റെ അമ്മയുടെയും വാക്ക് കേട്ട് വെറും പണത്തിന് വേണ്ടി മാത്രം എന്റെ ജീവിതം തന്നെ കളഞ്ഞു. എന്നെ പോലെ ഒരു പഠിച്ച വ്യക്തി ഇവളെ പോലെ ഒരു പണക്കാരുടെ അടുത്ത് വില പോകുന്നത് കാലാകാലമായി കണ്ണുകൊണ്ട് കാണുന്ന ഒരു സ്ഥിരം പതിവായിരിക്കുന്നു ഇത്. ഇവിടെ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരൊക്കെ മിണ്ടാതെ ജീവിക്കുകയാണ്. എന്നെ അവൾ എത്ര പ്രാവശ്യം അപമാനിച്ചാലും അവള് പതിവ്രതയാണ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്ന് ഒരുപാട് വർഷങ്ങളായി. അറിയാതെ ഞാൻ അടുത്ത് പോയ അവളൊരു മുതലാളിയും ഞാനൊരു ജോലിക്കാരൻ എന്ന ചിന്തയാണ് അലട്ടിക്കൊണ്ടിരുന്നത്. 4 മതിൽക്കെട്ടിനകത്ത് അവളെ എപ്പോഴും എന്നെ അനാവശ്യമായി പറയൂ. അതൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആസ്പത്രിയിൽ വന്ന് പേഷ്യന്റിന്റെ മുമ്പിൽ വെച്ച് അവൾ എന്നെ അപമാനിച്ചത് എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിങ്ങളുടെ വൈഫ് എവിടെയുണ്ട്? ഒരുപാട് രാത്രികൾ അവൾ ഒരിക്കലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതാണ് അവളെ ഞാൻ എന്നേക്കുമായി ഉറക്കിയത്. അവളിപ്പോ എവിടെയാണെന്ന് നിനക്ക് അറിയണോ? അവളെ നിനക്ക് കാണണോ? വേഗം പറ അവളെ നിനക്ക് കാണണമെന്ന് പറ. അവളെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അവളിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കാണണ്ടേ? ഇപ്പൊ തന്നെ കാണണ്ടേ?
ആരുടെ ആസ്പത്രി എന്നാ വിചാരം? ഇതെല്ലാം എന്റെ പണമാണ്. ഈ ആസ്പത്രി ഉണ്ടാക്കി തന്നത് ആരാണ്? എല്ലാം ഞാൻ പണം മുടക്കി ഉണ്ടാക്കിയതാണ്. നീ ഇപ്പൊ ആഡംബരമായിട്ട് ജീവിക്കുന്നില്ലേ? അതൊക്കെ എന്റെ കാശുകൊണ്ടാണ്. നീ അതൊക്കെ മറന്നിട്ട് എന്റെ അടുത്ത് നന്ദികേട് കാണിക്കുന്നു അല്ലേ? നീ ഇപ്പൊ അങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? അത് മൊത്തം എന്റെ പൈസയാണ്. എല്ലാം മറന്ന് നീ നന്ദികേട് കാണിക്കുന്നു അല്ലേ? എന്ത് അഹങ്കാരം നിനക്ക്? ഞാനിപ്പൊ വിചാരിച്ച തന്നെ ഇവിടുന്ന് പുറത്താക്കി വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് ഇരുത്തി ഈ ആസ്പത്രി ഞാൻ അടിപൊളിയായിട്ട് നടത്തി കാണിക്കും. എല്ലാറ്റിനും നീയാണ് കാരണം. നമ്മൾ ഒരൊറ്റ കാരണം കൊണ്ടാണ് തമ്മിൽ പിരിഞ്ഞത്. കുഞ്ഞില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാൻ വിചാരിച്ചാൽ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കി വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് ഇരുത്തി അടിപൊളിയായിട്ട് ഞാൻ ആസ്പത്രി നടത്തും. ഇതെല്ലാം എന്റെ പണമാടാ. ഈ കസാരയില് കാലിയട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? അതെല്ലാം എന്റെ പണമാണ്. ചില സമയങ്ങളിൽ വികലാംഗർ കൂടെ ഞങ്ങളെ തേടി വരും. പാവം, അവരും മനുഷ്യരല്ലേ. എന്റെ അടുത്ത് വന്ന ആ വികലാംഗൻ കൂടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചവനായിരുന്നു. മുമ്പ് ഞാൻ രണ്ടു മൂന്ന് പേരെടുത്ത് പോയിരുന്നു. ഒരുപാട് പണം തരാന്ന് പറഞ്ഞിട്ടും ആരും സമ്മതിച്ചില്ല എന്റെ ഈ കുറവ് കാരണം. ചേച്ചേ, നിങ്ങൾക്ക് എന്താ? മനസ്സിന് അംഗവൈകല്യമുള്ളവരാ പുറത്ത് മുഴുവനും. അതെ, എന്താ പേര്? മേനക. എന്റെ പേര് മധുമോഹൻ, നിന്റെ പേര് മേനക. രണ്ടുപേരുടെ പേരിലും മാ എന്ന അക്ഷരമുണ്ട്. നമുക്ക് സംസാരിച്ചിരിക്കല്ലേ? സംസാരിക്കാലോ. മേനകേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എനിക്കൊരു കൊതിയുണ്ട്. എല്ലാവരെയും പോലെ എനിക്കും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല പോലെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണമെന്നും ഉണ്ട്. ഒരു ദിവസമല്ലേ. പ്ലീസ് മേനകേ, പ്ലീസ് മേനകേ, ഒറ്റ പ്രാവശ്യം മതി, പിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. പ്ലീസ്, ഒരു ദിവസം മാത്രമല്ലേ. കല്യാണം കഴിക്കാനുള്ള പൂതി കൊണ്ടാ, ഒരു ദിവസത്തേക്ക് മാത്രം. മേനകേ, പ്ലീസ് മേനകേ, ഒരു ദിവസത്തേക്ക് മാത്രം. എന്റെ കാവിലമ്മേ, ഇവള് എന്റെ ഭാര്യയായിട്ട് കിട്ടുവാണെങ്കിൽ അമ്പലപ്പണിക്ക് ഞാൻ 10 ചാക്ക് സിമെന്റ് മേടിച്ചു തരാം. സന്തോഷമായോന്നോ? ഞാനിപ്പൊ നിക്കുന്നത് സ്വർഗത്തിലാ. താങ്ക്സ്. സന്തോഷം കൊണ്ട് നാട് മുഴുവനും വാങ്ങിച്ചു കൂട്ടുമെന്ന് തോന്നുന്നു. കേറിക്കോളൂ. ശരിക്കും അയാളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ആളുകളുടെ ആഗ്രഹം നിറവേറ്റാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. Ha ha ha.
മേനക, ഒരു മിനിറ്റ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ്. നീ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ താലി കഴുത്തിലിട്ടേക്കെന്നല്ലേ ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിച്ചോളാം എന്നൊക്കെയല്ലേ പറയാൻ പോകുന്നേ. ഇങ്ങനത്തെ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കോ. നമ്മൾ രണ്ടുപേരും ഒരു കണക്കിന് വ്യത്യാസമില്ലാത്തവരാ. തമ്മിൽ തമ്മിൽ സന്തോഷിച്ചു, അത്രേ ഉള്ളു കാര്യം. ഞാൻ പറഞ്ഞാല് തെറ്റൊന്നില്ലല്ല. കാവിലമ്മേ ചതിച്ചല്ലോ. വികലാംഗവർക്ക് ജോലിയോ പണമോ അതൊക്കെ കിട്ടിയാൽ മാത്രം മതിയെന്നാണ്. എന്നാലും അവര് നമ്മളെ പോലെയുള്ള മനുഷ്യരല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ അതെന്തുകൊണ്ടാ മനസ്സിലാക്കാത്തത്? ഒരു വികലാംഗന്, ഒരു വികലാംഗയായ പെണ്ണിന് മാത്രമേ കല്യാണം കഴിക്കാവൂന്ന് വെച്ചാൽ ആ രീതി ശരിയല്ല. എന്താ? സോറി സാർ, ഒന്ന് മയങ്ങിപ്പോയി. വേണ്ട സാറേ, ഞാനാണ് സോറി ചോദിക്കേണ്ടത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. വളരെ നന്ദി. സാർ, മനസ്സിലൊന്നും വെക്കണ്ട, ഞാൻ പിന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. സാറില്ല, ചെയ്തോളൂ. സാർ, നിങ്ങൾ പറഞ്ഞത് കേട്ട് ആലോചിച്ച് ഞാൻ എങ്ങനെ മയങ്ങിപ്പോയി. ഒരു പോലീസായ ഞാൻ ഈ പ്രശ്നത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ? സാറിന് അതിന് വിരോധം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ പറയണം സാർ. ഒരു പോലീസ് ഓഫീസറായി മാത്രമല്ല, നല്ലൊരു കുടുംബത്തിന്റെ നാഥനായിട്ടുമാണ് ഞാൻ പറയുന്നത്. ലൈംഗികതയും അതിൻ്റെതായിട്ടുള്ള പഠനത്തെ കുറിച്ചും ഈ സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പല വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കവിത എഴുതിയിരുന്നു. നിന്റെ കണ്ണിൽ ഞാനും നീ എന്നെ നോക്കിയപ്പോൾ ഞാനും നിന്നെ നോക്കി, അങ്ങനെ തമ്മിൽ തമ്മിൽ നോക്കി. എന്തിനാ നോക്കിയത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഒന്നും തോന്നരുത്, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ചെറിയ ഗിഫ്റ്റ് എന്നിട്ട് ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് ഒരുപാട് പണം മേടിക്കുമല്ലേ, അങ്ങനെയല്ലേ? എന്താ ഇത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. മേനകനെ വിളിച്ചോണ്ട് ഒരു അരമണിക്കൂർ എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? വരാൻ ചേട്ടാ, പോയിട്ട് വാ മോളെ. എന്നാ ഇനി കാണാം സാർ, വളരെ നന്ദിയുണ്ട്. നേരായതും ഞങ്ങൾ പുസ്തകം എഴുതി കഴിഞ്ഞ് ഞങ്ങക്ക് തരണേ. വരൂ ചേട്ടാ, ആകത്തേക്ക് കേറിയേച്ചി. ചേട്ടാ, ഇത് തന്നെയല്ലേ വീട്? വരുവേച്ചി, വരുവേച്ചി. ആ മമ്മി, ചേട്ടന്റെ വീട്ടിലുള്ള കുറച്ച് സമയത്തിൽ അവിടെ എത്തും. ആ ശരി മമ്മി, വിട്ടേക്കാം. ആ അല്ല, ഈ സാറിന് കുടുംബമൊന്നുമില്ലേ? ഒരു വായെങ്കിലും കഴിക്കേ. സാറെ കഴിക്കുന്നില്ല. കഴിക്കും മോളെ, ഒരു വായ് കഴിച്ചാ മതി. ശാഠ്യം പിടിക്കരുത്, വേഗം ആവട്ടെ. ഒരു വായ് കഴിക്കേ. ശകലും എല്ലാം കഴിക്കും മോളെ, ശകലും എങ്കിലും കഴിക്കും മോളെ, വേഗം ആവട്ടെ. ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ഉപയോഗിക്കോ. ആ എന്നാ നീ കൊടുക്ക് മാളൂട്ടി.
നിന്നെ കാണാൻ ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന്? മോളിത് കഴിച്ചേ. കഴിക്കുമോളെ, കഴിക്കുമോളൂട്ടി, കഴിച്ചില്ലെങ്കിൽ ക്ഷീണം പിടിക്കും. കഴിക്കുമോളെ, എന്റെ പൊന്നു മോളല്ലേ. എങ്ങനെയെന്നോ, കൂളിലെന്ന് ഇവള് ഫസ്റ്റായിരുന്നു. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് പ്രൈസ് മേടിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് തപസ്സിരുന്ന് 10 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ മോളായത്. സന്തോഷത്തോടെ സ്കൂളിൽ പോയ ഇവള് പെട്ടെന്നൊരു ദിവസം കാണാതെയായി. എല്ലായിടത്തും അന്വേഷിച്ചു. എവിടുന്ന കിട്ടിയെന്നറിയോ? ചവറ്റുകൂനയിലായിരുന്നു. ചവറ്റുകൂനയിൽ കാമഭ്രാന്ത് പിടിച്ച ഒരു മൃഗം എന്റെ മോളെ ഒന്നും അല്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞു. ജീവനോടെ കിട്ടിയത് എന്റെ ഭാഗ്യം. ചെയ്തത് മറ്റാരുമല്ല, സ്കൂളിലേക്ക് കൊണ്ടുവന്ന വാൻ ഡ്രൈവർ. വൃത്തികെട്ട ഒരു മൃഗമായിരുന്നു അവൻ. മൃഗമെന്ന് പോലും അവന് പറയരുത്. മൃഗങ്ങളിൽ പോലും ഗർഭം ധരിച്ച മൃഗത്തെ മറ്റു മൃഗം ശല്യം ചെയ്യില്ല. കോടതി ഇന്റർവ്യൂ ഒക്കെ കണ്ട് അപമാനം സഹിക്കാതെ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഞാൻ അനാഥയായി മോളെ, എന്റെ മോളും അനാഥയായി. എന്റെ ഈ അവസ്ഥ ഒരച്ഛന്മാർക്ക് പോലും വരരുത് മോളെ. ഒരു കാക്ക ചത്താ പോലും ചുറ്റിനും ആയിരക്കണക്കിന് കാക്കകൾ വരും. മനുഷ്യരിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും ഓടും. അതിനു വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. നിന്നെ പോലെയുള്ള തൊഴിലാളി ഇതുപോലെയുള്ള മൃഗങ്ങൾക്ക് തീറ്റി കൊടുത്തില്ലെങ്കിൽ നാട്ടില് ഏത് സമയത്ത് ഏത് വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കോടികൾ വാരി എറിഞ്ഞാലും എനിക്കെന്റെ മോളെ പഴയതുപോലെ തിരിച്ചു കിട്ടുമോ? ചത്തുപോയ എന്റെ ഭാര്യ എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇനി ഒരിക്കലും ഇതുപോലെ സംഭവിക്കരുത്. ഇനിയെങ്കിലും സമൂഹം മാറണം മോളെ. റെഡ് ഈസ് നോട്ട് എ കളർ. റെഡ് ഈസ് നോട്ട് ഡേഞ്ചർ. Red is not an area. Red is a society. എല്ലാവരും രക്തം കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കണ്ട രക്തം എങ്ങനെയാണെന്നറിയോ? എന്റെ മോള് ഹൃദയമതിയാവുന്നതിന് മുമ്പേ ഇവളുടെ രക്തം ഞാൻ കണ്ടു. അറിയോ, എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വേദന സഹിക്കണമല്ലോ. എന്റെ തലയിലെഴുത്തിങ്ങനെയായി പോയല്ലോ. എനിക്ക് ആകെയുള്ള മോളായി ഇവള്, എന്റെ പ്രാണൻ, എന്റെ പ്രാണൻ. ഇവക്ക് ഈ ഗതി വന്നല്ലോ. ഈശ്വര, എന്റെ ഈ അവസ്ഥ മറ്റാർക്കും വരരുത്. ഇവക്ക് ഈ ഗതി വന്നല്ലോ. ഈശ്വര, എന്റെ മോളെ. നിഷ്കമിക്കുകയായിരുന്നു.